Welcome to EduWallet. നിങ്ങൾ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ പഠിക്കുന്ന കുട്ടിയാണെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കായിട്ട് ഞാൻ വന്നിട്ടുള്ളത് നെറ്റ്വർക്ക് ടോപ്പോളജീസ്. ഒരുപാട് കമ്പ്യൂട്ടർ പ്രോഗ്രാംസ് ഒന്നും അല്ല, ഇതൊരു തിയറി പോർഷനാണ്. പക്ഷേ കുറേ ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ ഈ ഒരു ടോപ്പിക്ക് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചോദിച്ചിട്ടുണ്ട്. സോ നെറ്റ്വർക്ക് ടോപ്പോളജിയിൽ തന്നെ സ്റ്റാർ, ബസ്, അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ടോപ്പോളജീസ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് എക്സാമിന് എഴുതേണ്ട പോയിൻറ്റ്സ് ഒക്കെ ഈ ഒരു വീഡിയോയിൽ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. കുറേ വായിച്ച് നിങ്ങൾ ടൈം കളയേണ്ട, ജസ്റ്റ് ഈ ഒരു 10 മിനിറ്റിൻ്റെ ഒരു വീഡിയോ കണ്ടാലേ ആവശ്യം നിങ്ങൾക്ക് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാനതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കടക്കാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ, സപ്പോർട്ട് ചെയ്യൂ. നിങ്ങൾക്ക് എക്സാം വരെ എല്ലാ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ആയിട്ട് ഞാൻ വരുന്നതാണ്. സോ ആദ്യം തന്നെ എന്താണ് ടോപ്പോളജി? ടോപ്പോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ കമ്പ്യൂട്ടേഴ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രിൻറ്റേഴ്സോ ഒക്കെ അറേഞ്ച് ചെയ്ത് വെക്കുക. നമ്മുടെ ലോജിക്കൽ അറേഞ്ച്മെൻറ്റ് ഓഫ് കമ്പ്യൂട്ടേഴ്സാണ് ടോപ്പോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. മെയിനായിട്ട് 3 ടൈപ്പാണുള്ളത്: ബസ്, റിങ്, ഹൈബ്രിഡ്, ഒരെണ്ണം കൂടി ഉണ്ട് സ്റ്റാർ. ഓക്കെ, 4 ടൈപ്പ് ടോപ്പോളജീസാണുള്ളത്. സോ ടോപ്പോളജി എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, കമ്പ്യൂട്ടേഴ്സിൻ്റെ ഒരു അറേഞ്ച്മെൻറ്റ്, ഫിസിക്കൽ ഓർ ലോജിക്കൽ അറേഞ്ച്മെൻറ്റ് ഓഫ് കമ്പ്യൂട്ടേഴ്സ് ഓൺ എ നെറ്റ്വർക്ക് ഈസ് കോൾഡ് ടോപ്പോളജി ഓർ സ്ട്രക്ചർ. സോ അതാണ്, നമുക്കത് എത്ര വേണമെങ്കിലും കമ്പ്യൂട്ടേഴ്സ് ഉണ്ടെങ്കിൽ അതിനൊക്കെ എങ്ങനെയാണ് അത് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളത്, അതാണ് ടോപ്പോളജി എന്ന് പറഞ്ഞാൽ. ജസ്റ്റ് നിങ്ങൾ എന്താണ് ഒറ്റ വാക്കിൽ എഴുതിയാൽ മതി, അറേഞ്ച്മെൻറ്റ് ഓഫ് കമ്പ്യൂട്ടേഴ്സ്, അത്രേ ഉള്ളൂ. സോ ഫസ്റ്റ് കാറ്റഗറിയാണ് ബസ്. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ നടുവിൽ നമുക്കൊരു സിംഗിൾ കേബിൾ ഉണ്ടാവും, അതിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തായിട്ട് കുറേ കമ്പ്യൂട്ടേഴ്സ് അറ്റാച്ച് ചെയ്ത് വെക്കും, അതാണ് ബസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ നമുക്ക് ഒരു കമ്പ്യൂട്ടറിന് ഇപ്പോൾ മെസ്സേജ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ആ കമ്പ്യൂട്ടർ എന്ത് ചെയ്യും, മെസ്സേജ് ഈ കേബിളിലൂടെ സെൻഡ് ചെയ്യും. കേബിളിൽ നിന്ന് ബാക്കി എല്ലാ കമ്പ്യൂട്ടേഴ്സും നോക്കും, എനിക്കുള്ളതാണോ ചെക്ക് ചെയ്യും, എനിക്കുള്ളതാണെങ്കിൽ ആ കമ്പ്യൂട്ടറുടെ ആക്സെപ്റ്റ് ചെയ്യും. ഇനി അത് മെസ്സേജ് ലാസ്റ്റ് ഈ ഒരു കേബിളിൻ്റെ എൻഡിൽ ഒരു എന്താ പറയുക, ഒരു ടെർമിനേറ്റർ ഉണ്ടായിരിക്കും. ആ ടെർമിനേറ്റർ എത്തിക്കഴിഞ്ഞാൽ അവിടെ വെച്ച് സിഗ്നൽ സ്റ്റോപ്പ് ആവും. ഇതാണ് ബസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ജസ്റ്റ് നടുവിൽ ഒരു കേബിൾ, അതിൻ്റെ രണ്ട് സൈഡിലും റൈറ്റിലും ലെഫ്റ്റിലായിട്ട് ഒരുപാട് കമ്പ്യൂട്ടേഴ്സ് കണക്ട് ചെയ്യുക. കണ്ടില്ലേ, ഈ ഒരു ഫിഗറാണ് ബസ് എന്ന് പറയുന്ന ടോപ്പോളജി ഉള്ളത്. ഓക്കെ, ഈ ഒരു ഫിഗറിൽ കാണുന്ന പോലെ തന്നെയാണ് കമ്പ്യൂട്ടേഴ്സ് അതിന് ചുറ്റുമായിട്ട് ഇങ്ങനെ കണക്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. രണ്ട് സൈഡിലായിട്ട് എൻഡിൽ ടെർമിനേറ്റർ ഉണ്ടായിരിക്കും. സോ ഈ മെസ്സേജ് എൻഡിലെത്തിക്കഴിഞ്ഞാൽ, ടെർമിനേറ്ററിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ വെച്ച് സ്റ്റോപ്പ് ആവും. സോ നിങ്ങൾ എക്സാമിന് ജസ്റ്റ് ഈ ഒരു ഫിഗറിൽ നിന്ന് ജസ്റ്റ് ഒന്ന് റഫായിട്ട് വരച്ച് വയ്ക്കുക. ഞാൻ ആ പറഞ്ഞ ഒറ്റ പോയിൻ്റ് ചെയ്ത് വയ്ക്കുക. അതായത് നടുവിലൊരു കേബിൾ ഉണ്ടാവും, കേബിളിൻ്റെ രണ്ട് സൈഡിലായിട്ടായിരിക്കും കമ്പ്യൂട്ടേഴ്സ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത്. നമുക്കിനി ബസ് എന്ന് പറയുന്ന ഈ ഒരു ടോപ്പോളജിക്ക് അഡ്വാൻറ്റേജസ് ഉണ്ട്, ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്. ഇത് വൈഡ്ലി യൂസ് ചെയ്യുന്ന ഒന്നല്ല, പക്ഷേ നമുക്കിതുകൊണ്ട് കുറേ യൂസസ് ഉണ്ട്. ഒന്നാമത്തെ അഡ്വാൻറ്റേജ് ഇതാണ്, ഇൻഎക്സ്പെൻസീവാണ്. അതായത് അത്ര ചിലവുള്ള കാര്യമല്ല ഇങ്ങനൊരു കണക്ഷൻ എന്ന് പറയുന്നത്. മാത്രമല്ല നമുക്ക് എത്ര കമ്പ്യൂട്ടേഴ്സ് വേണമെങ്കിലും ഈസിലി നമുക്കിതിൽ ആഡ് ചെയ്യാൻ പറ്റും. അതാണ് 2 അഡ്വാൻറ്റേജ്. ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മാനേജ്മെൻറ്റ് കോസ്റ്റ്, പിന്നീട് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളൊക്കെ വന്നാൽ കോസ്റ്റ് വളരെയധികം ഹൈ ആണ്. പിന്നെ സെൻട്രലായിട്ടൊരു കമ്പ്യൂട്ടർ ഇല്ല, എല്ലാ കാര്യങ്ങളെയും മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സെൻട്രൽ കമ്പ്യൂട്ടർ ഇല്ല. മാത്രമല്ല ഈ കേബിൾ എന്തെങ്കിലും ബ്രേക്ക് സംഭവിച്ചു കഴിഞ്ഞാൽ കംപ്ലീറ്റ് നെറ്റ്വർക്കിനെ അത് ബാധിക്കും, എല്ലാ കമ്പ്യൂട്ടേഴ്സിനും ബാധിക്കും. അപ്പോൾ കേബിൾ എന്തെങ്കിലും ഇഷ്യൂസ് വന്നാൽ ഒരു കമ്പ്യൂട്ടറിന് പോലും പിന്നെ മെസ്സേജ് സെൻഡ് ചെയ്യാനോ ഒന്നും പറ്റില്ല. അപ്പോൾ ഒരു മോണിറ്റർ ചെയ്യാനുള്ളൊരു കമ്പ്യൂട്ടർ ഇല്ല, മാനേജ്മെൻറ്റ് കോസ്റ്റ് ഹൈ ആണ്, അതേപോലെ കേബിൾ ബ്രേക്കായ പ്രശ്നമാണ്. അടുത്തതാണ് റിംഗ് എന്ന് പറയുന്നതാണ് അടുത്ത ടോപ്പോളജി. ബസ് കണ്ടു, റിംഗ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒറ്റ വാക്കിൽ തന്നെയുണ്ട്, സർക്കിളായിട്ട് എല്ലാ കമ്പ്യൂട്ടേഴ്സിനും, സർക്കിൾ ഷേപ്പിൽ എല്ലാ കമ്പ്യൂട്ടേഴ്സിനും കണക്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. ഇപ്പോൾ ഈ ഒരു ഫിഗറിൽ നിങ്ങൾക്ക് കാണുന്നില്ലേ, കുറേ കമ്പ്യൂട്ടേഴ്സ് ഉണ്ട്, പക്ഷേ അവരെങ്ങനെയാണ്, എന്ത് ഷേപ്പിലാണ് കണക്ട് ചെയ്തിട്ടുള്ളത്? ഒരു റിംഗ് ഷേപ്പിൽ, സർക്കിൾ ഷേപ്പിൽ എത്ര കമ്പ്യൂട്ടേഴ്സ് നമ്മളിതുപോലെ ഇങ്ങനെ കണക്ട് ചെയ്ത് വെക്കും. അപ്പോൾ നിങ്ങൾ ഈ ഒരു ഫിഗർ ജസ്റ്റ് ഒന്ന് റഫായിട്ട് വരച്ച് വെച്ചാൽ ആ ഒരു ഐഡിയ നിങ്ങൾക്ക് മനസ്സിലായെന്ന് ടീച്ചേഴ്സിന് കിട്ടും. ഇനി ബാക്കിയുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ റിംഗ് എന്ന് പറയുന്ന ടോപ്പോളജിയിൽ ഒരുപാട് അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും ഉണ്ട്. ഈ ഒരു ഫിഗറിലെല്ലാം നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാവും. എന്താണ്, അതായത് കുറേ കേബിൾ ആവശ്യമാണ് അല്ലേ. സോ റിംഗ് ടോപ്പോളജി എന്ന് പറഞ്ഞാൽ ഓൾ ദ കമ്പ്യൂട്ടേഴ്സ് ആർ കണക്റ്റഡ് ഇൻ ദ ഷേപ്പ് ഓഫ് എ റിംഗ് ആൻഡ് ഇറ്റ് ഈസ് എ ക്ലോസ്ഡ് ലൂപ്പ്. ഒരു ക്ലോസ്ഡ് ലൂപ്പാന്ന് പറഞ്ഞാൽ എന്താ, എവിടെ നമുക്കൊരു എന്താ പറയുക, ഫുൾ എല്ലാം കണക്റ്റഡ് ആണ്. ഇന്നിവിടെ എങ്ങനെയാണ് മെസ്സേജ് ട്രാവൽ ചെയ്യുന്നത്, ഒരൊറ്റ ഡയറക്ഷനിലോട്ടായിരിക്കും. ഇപ്പോൾ ഒരു കമ്പ്യൂട്ടറിന് മെസ്സേജ് ട്രാവൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ കമ്പ്യൂട്ടർ എന്ത് ചെയ്യും, തൊട്ടടുത്തുള്ള ആൾക്ക് പാസ് ചെയ്യും, അവിടെ നിന്ന് അടുത്ത ആൾക്ക്, കാരണം എല്ലാ കമ്പ്യൂട്ടേഴ്സും ഇങ്ങനെ കണക്ട് ചെയ്തിട്ടാണ് ഇവിടെ നമ്മൾ ഈ ഒരു സർക്കിൾ ഷേപ്പിലാണ് കണക്ട് ചെയ്തിട്ടുണ്ടാവുക. ഇപ്പോൾ ഒരു മെസ്സേജ് അയക്കുമ്പോൾ അത് അടുത്ത ആൾക്ക് അയക്കുന്നു, ആൾക്ക് വേണ്ട ആൾക്കുള്ള മെസ്സേജ് അല്ല എന്നുണ്ടെങ്കിൽ അടുത്ത ആൾക്ക്, അങ്ങനെ മെസ്സേജ് ഒരൊറ്റ ഡയറക്ഷനിൽ ഇങ്ങനെ സർക്കിൾ ഷേപ്പിൽ ഈ മെസ്സേജ് ഇങ്ങനെ കണക്ട് ചെയ്തിട്ട് പോകും. Okay, ഇതിന്റെ advantage എന്ന് പറഞ്ഞാൽ എന്താ easier to manage ആണ്. അതേപോലെ തന്നെ നമുക്ക് ഏത് കമ്പ്യൂട്ടറിനാണ് പ്രശ്നം നമുക്ക് പെട്ടെന്ന് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റും. ഡിഫക്റ്റീവ് നോഡ് എന്ന് പറഞ്ഞാൽ എന്താണ് ഏത് കമ്പ്യൂട്ടറിൽ ഏതിനേലും ഒരു ഇഷ്യൂ ഉണ്ടെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്കത് ഈസിലി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഹൈ വോളിയം ആയിട്ടുള്ള നെറ്റ്വർക്ക് ട്രാഫിക് നമുക്ക് ഇതിൽ കൂടി ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അതേപോലെ വളരെ സേഫ് ആയിട്ടുള്ള റിലയബിൾ ആയിട്ടുള്ളൊരു കമ്മ്യൂണിക്കേഷനാണ് റിംഗ് ടോപ്പോളജി എന്ന് പറയുന്നത്. ഓക്കെ, ഈസിയർ ആണ്, മാനേജ് ചെയ്യാൻ ഈസിയാണ്. ഹൈ വോളിയം നെറ്റ്വർക്ക് ട്രാഫിക് നമുക്ക് ഇതിൽ കൂടി പറ്റും. കാരണം എത്ര വേണം ഇതുപോലെ കുറേ കമ്പ്യൂട്ടേഴ്സ് ഇങ്ങനെ സർക്കിൾ ഷേപ്പിലല്ലേ നമ്മൾ കണക്ട് ചെയ്യുന്നത്. മാത്രമല്ല റിലയബിൾ കമ്മ്യൂണിക്കേഷനാണ്. ഓക്കെ, പിന്നെ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻറ്റ് ഏതെങ്കിലും കമ്പ്യൂട്ടറിൻ്റെ പ്രശ്നമുണ്ടെങ്കിൽ വേഗം മനസ്സിലാക്കാം. ഡിസഡ്വാൻറ്റേജ് വളരെ എക്സ്പെൻസീവാണ്, കുറേ കേബിൾ ആവശ്യമാണ്. അതേപോലെ തന്നെ നമ്മൾ ബസ് ടോപ്പോളജി പോലെ അത്രയും വൈഡ്ലി ഇത് യൂസ് ചെയ്യുന്നില്ല. മാത്രമല്ല നമുക്ക് ഇതിൻ്റെ ഉള്ളിലോട്ടൊരു കമ്പ്യൂട്ടറിനെ ആഡ് ചെയ്യാന്ന് പറഞ്ഞ ബുദ്ധിമുട്ടാണ്. ഓൾറെഡി ഒരു സർക്കിൾ ഷേപ്പിൽ വട്ടത്തിൽ കണക്ട് ചെയ്തിട്ടുണ്ടാവും. അതിൻ്റെ ഉള്ളിലേക്ക് വേറൊരാളെ കയറ്റുക എന്ന് പറയുന്നത് ഭയങ്കര ഡിഫിക്കൽട്ടായിട്ടുള്ള ഒന്നാണ്. ഭയങ്കര എക്സ്പെൻസീവാണ്, കുറേ കേബിളൊക്കെ ആവശ്യമല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഡിസഡ്വാൻറ്റേജസ് ഇതൊക്കെയാണ്. നിങ്ങൾക്കിത് ചിന്തിച്ച് നിങ്ങൾക്ക് കിട്ടും. ഇതൊക്കെ കണക്ട് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്, ഒരാളെ ആഡ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്, വളരെ ചിലവുണ്ട്, എക്സ്പെൻസീവാണ്, കുറേ കേബിൾ ആവശ്യമാണ്. അപ്പോൾ ഇത്രയും പോയിൻറ്റ്സൊക്കെയാണ് റിംഗ് ടോപ്പോളജിയുടെ ഡിസഡ്വാൻറ്റേജ്. നിങ്ങൾ ജസ്റ്റ് ആ ഒരു ഫിഗർ നിങ്ങൾ കയ്യിൽ മനസ്സിലുണ്ടായാൽ മതി. അടുത്തതാണ് സ്റ്റാർ എന്ന് പറയുന്ന ടോപ്പോളജി എന്ന് പറയുന്നത്. ഇതാണ് സ്റ്റാറിൻ്റെ ഒരു ഫിഗർ. ഇത് കുറച്ചും കൂടി ഈസി ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ സാധാ ഒരു സ്റ്റാർ ഷേപ്പ് തന്നെയാണ് ഇതിൻ്റെ വരുന്നത്. സ്റ്റാർ ടോപ്പോളജിക്കും അതിൻ്റേതായിട്ടുള്ള അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും ഒക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ എക്സാമിന് എന്ത് ചെയ്യുക, ഓരോ ടോപ്പോളജി ഹെഡിങ് കൊടുക്കുക. അതിപ്പോൾ റിംഗ് ആണെങ്കിൽ റിംഗ് ഷേപ്പാണ്. ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ഒറ്റ പോയിൻറ്റ് നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടുള്ളൂ. ജസ്റ്റ് ആ ഫിഗറൊക്കെ ഒന്ന് വെറുതെ ഒരു 3 or 4 കമ്പ്യൂട്ടേഴ്സൊക്കെ ഒന്ന് വരച്ച് ഇതുപോലൊക്കെ ഒന്ന് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ടീച്ചേഴ്സിന് കുറച്ചും കൂടി അവർക്ക് മനസ്സിലാവും, നിങ്ങൾക്കൊരു ഐഡിയ ഉണ്ടെന്ന് മനസ്സിലാവും. പിന്നെ എന്താണെന്ന് എഴുതുക, അഡ്വാൻറ്റേജ് ഡിസഡ്വാൻറ്റേജ്. ഇങ്ങനെ ഒരു സ്ട്രക്ചറായിട്ട് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഫുൾ മാർക്ക് കിട്ടും. നിങ്ങൾക്കിത് ഫുൾ ടോപ്പോളജീസ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വന്നില്ലെങ്കിലും സ്റ്റാർ ടോപ്പോളജി എന്താണ് അങ്ങനെയും ചോദിക്കും. സോ സ്റ്റാർ ടോപ്പോളജി എന്ന് പറയുന്നത് എവറി നോഡ് ഓൺ ദ നെറ്റ്വർക്ക് ഈസ് കണക്റ്റഡ് ത്രൂ എ സെൻട്രൽ ഡിവൈസ്. അപ്പോൾ ഈ ഒരു ഫിഗർ കണ്ടില്ലേ, ഒരു സെൻട്രൽ ഡിവൈസ് നടുവിലുണ്ടായിരിക്കും. അതിലോട്ട് എല്ലാ കമ്പ്യൂട്ടേഴ്സും കണക്ട് ചെയ്തിട്ടുണ്ടാവും. നമ്മൾ ഇതുവരെ കണ്ടതിൽ ബസ്സിലോ അല്ലെങ്കിൽ റിംഗിലോ ഒന്നും ഒരു സെൻട്രൽ കമ്പ്യൂട്ടറോ സെൻട്രൽ ഡിവൈസോ ഇല്ല. സ്റ്റാർ ടോപ്പോളജി എന്ന് പറയുന്നത് എല്ലാ കമ്പ്യൂട്ടറും ഒരു നടുവിലൊരു സെൻട്രൽ ഡിവൈസ് ഉണ്ടാവും, ഇവരൊക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്. ആ ഒരു സെൻട്രൽ ഡിവൈസിലോട്ട് എല്ലാ കമ്പ്യൂട്ടേഴ്സും കണക്ട് ചെയ്തിട്ടുണ്ടാവും. ഒരു സ്റ്റാർ ഷേപ്പിലാണ് നമുക്ക് പറയാം. അപ്പം അങ്ങനെ ഈ ഒരു സെൻട്രൽ ഡിവൈസിലോട്ട് കണക്ട് ചെയ്തിട്ടുള്ള ഈ ഒരു ഫിഗർ അല്ലെങ്കിൽ ഈ ഒരു സ്ട്രക്ചർ നമ്മൾ പറയുന്നതാണ് സ്റ്റാർ ടോപ്പോളജി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ബസ്സിലാണെങ്കിൽ നടുവിലൊരു കേബിളാണ്. ആ ഒരു പോയിന്റ് നിങ്ങൾ മനസ്സിലാക്കി വയ്ക്കുക. ഇപ്പോൾ ഏതെങ്കിലും ഒരു കമ്പ്യൂട്ടറിൻ്റെ മെസ്സേജ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ കമ്പ്യൂട്ടർ എന്ത് ചെയ്യും, ഇറ്റ് ട്രാൻസ്മിറ്റ് ദ മെസ്സേജ് ടു ദ സെർവർ. ആ നടുവിലുള്ള ആ ഒരു സെർവറിലോട്ട് സെൻഡ് ചെയ്യും. ഇത് സെർവറാണ് ആർക്കാണെന്ന് നോക്കിയിട്ട് അങ്ങോട്ട് സെൻഡ് ചെയ്യുക. ദാറ്റ് മീൻസ് ഓൾ ദ മെസ്സേജസ് ആർ ട്രാൻസ്മിറ്റഡ് ത്രൂ ദ സെർവർ. എല്ലാ മെസ്സേജും ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് ഈ ഒരു സെർവർ വഴിയാണ്. അപ്പോൾ ആർക്ക് മെസ്സേജ് അയക്കുന്നുണ്ടെങ്കിലും അവർ ആദ്യം ഈ നടുവിലുള്ള സെർവറിലോട്ട് അയക്കും. അവിടുന്ന് സെർവർ ആ റെസ്പോണ്ടിങ് ആരാണ് ആ ആൾക്ക് മെസ്സേജ് ഇട്ട് കൊടുക്കും. സോ റിക്വയർ മോർ കേബിളിംഗ് ദാൻ റിംഗ് ഓർ ബസ് നെറ്റ്വർക്ക്. റിംഗും ബസ്സൊക്കെ വെച്ച് നോക്കുമ്പോൾ അതിനേക്കാളൊക്കെ കേബിൾ ആവശ്യമുള്ള ഒന്നാണ് സ്റ്റാർ എന്ന് പറയുന്ന ഈ ഒരു ടോപ്പോളജി. ഇതിനും അതിൻ്റേതായിട്ടുള്ള അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജ് ഉണ്ട്. ഒന്നാമത്തെ അഡ്വാൻറ്റേജ് ഇതാണ്, ലോ സ്റ്റാർട്ടപ്പ് കോസ്റ്റ്. അതായത് തുടങ്ങാനായിട്ട് വലിയ കാശൊന്നും ആവശ്യമില്ല, അത്ര വലിയ കോസ്റ്റ് ഒന്നുമില്ല. ഈസി ടു മാനേജ് ആണ്, വളരെ പോപ്പുലർ ആയിട്ടുള്ളൊരു ടോപ്പോളജിയാണ്. നമ്മളിപ്പോൾ പഠിച്ചതിൽ വെച്ച് ഏറ്റവും ടോപ്പിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒന്നാണ് സ്റ്റാർ ടോപ്പോളജി. ദെൻ ഡിസഡ്വാൻറ്റേജ് എന്താണ്, ഒരു ഹബ്ബ് ഉണ്ട്. അപ്പോൾ ആ ഹബ്ബിന് എന്തെങ്കിലും ഫെയിലിയർ വന്നാൽ കംപ്ലീറ്റ് നെറ്റ്വർക്ക് അവിടെ ഫെയിലാവും. മാത്രമല്ല മോർ കേബിൾ ആവശ്യമാണ്. ബസ്സിനേക്കാൾ ആൻഡ് അതേപോലെ റിംഗ് ടോപ്പോളജിനേക്കാളൊക്കെ കുറേ കേബിൾ ആവശ്യമുള്ള ഒന്നാണ് സ്റ്റാർ ടോപ്പോളജി എന്ന് പറയുന്നത്. പിന്നെ ആ ഹബ്ബ് ഉണ്ടല്ലോ, അതായത് നമ്മൾ നടുവിൽ കൊടുക്കുന്ന സെർവറോ എന്താണെങ്കിൽ അതിനെന്തെങ്കിലും ഇഷ്യൂ വന്നാൽ കംപ്ലീറ്റ് പോകും. ദെൻ ഹൈബ്രിഡ് ടോപ്പോളജിയാണ് ലാസ്റ്റ് വൺ. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ പഠിച്ച പല നെറ്റ്വർക്ക് ടോപ്പോളജി ഒക്കെ ഉണ്ടല്ലോ, അതിൻ്റെയൊക്കെ ഒരു കോമ്പിനേഷനാണ് ഹൈബ്രിഡ് ടോപ്പോളജി എന്ന് പറഞ്ഞാൽ. ട്രീ ടോപ്പോളജി ആൻഡ് മെഷ് ടോപ്പോളജിയാണ് ഇതിൽ വരുന്ന രണ്ട് കാറ്റഗറി. അത് ഞാൻ ഡീറ്റെയിലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഹൈബ്രിഡ് എന്ന് പറഞ്ഞാൽ ഒന്ന് ആലോചിച്ച് വയ്ക്കുക, കോമ്പിനേഷനാണ്. ഒന്നെങ്കിൽ ബസ്സോ സ്റ്റാറോ റിംഗോ അതിൻ്റെയൊക്കെ ഒരു കോമ്പിനേഷൻ, അതൊക്കെ കൂടി ഒരുമിച്ചിട്ടാൽ നമുക്ക് എന്താണ് കിട്ടുക, അതേപോലെയാണ് ഹൈബ്രിഡ് ടോപ്പോളജി വരിക. It is a combination of any 2 or more network topology. ഇതിൽ തന്നെ എക്സാമ്പിൾ ട്രീ ടോപ്പോളജി ആൻഡ് മെഷ് ടോപ്പോളജി. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പോളജീസ്: ബസ്, റിംഗ്, സ്റ്റാർ ആൻഡ് ഹൈബ്രിഡ്. ഇതൊക്കെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പോളജിയാണ്. ഈ ഒരു പോയിൻറ്റ്സ് മാത്രം നിങ്ങൾ എഴുതിയാൽ മതി, ഫുൾ മാർക്ക് നിങ്ങൾക്ക് കിട്ടും. മേ ബി ഇൻഡിവിജ്വലായിട്ട് ഓരോരോ ടോപ്പോളജീസ് നിങ്ങളോട് ചോദിക്കും. സ്റ്റാർ ടോപ്പോളജിയുടെ അഡ്വാൻറ്റേജ് എന്താണ്, എന്താണ് റിംഗ് ടോപ്പോളജി, അങ്ങനെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ ഈ പോയിൻറ്റ്സൊക്കെ ഒന്ന് പഠിച്ചു വയ്ക്കുക. വളരെ സിമ്പിളല്ലേ, ആ ഒരു ഫിഗർ നിങ്ങളെ മനസ്സിലുണ്ടായത് നിങ്ങൾക്ക് ഇഷ്ടം പോലെ നിങ്ങൾക്ക് എങ്ങനെയാണെങ്കിലും അത് എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോൾ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും ഒപ്പം നിങ്ങൾ നോക്കി പോവുക. ഓക്കെ, അപ്പോൾ നമുക്കിനി നല്ലൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ, സപ്പോർട്ട് ചെയ്യൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.